കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒട്ടുമിക്ക ആളുകളുടെയും കയ്യിൽ പെൻഡ്രൈവ് ഉണ്ടായിരിക്കും. പെൻഡ്രൈവിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഫയലുകളൊക്കെ പെൻഡ്രൈവിൽ സൂക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ പെൻഡ്രൈവ് മറ്റൊരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ കണക്ട് ചെയ്ത് അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകളുള്ള പെൻഡ്രൈവ് ആണെങ്കിലും അല്ലാത്ത പെൻഡ്രൈവ് ആണെങ്കിലും പെൻഡ്രൈവിന് നമുക്കൊരു പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെയും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പെൻഡ്രൈവ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആക്കാൻ സാധിക്കും. ഞാനിവിടെ എൻ്റെ കമ്പ്യൂട്ടറിൽ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ കാണാൻ സാധിക്കും 14.5 GB പെൻഡ്രൈവ് ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രൈവ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. നോക്കുക, ഈ ഡ്രൈവ് ഇപ്പോൾ സിമ്പിളായിട്ട് ഓപ്പൺ ആകുന്നുണ്ട്. ഇതിനി നമ്മൾ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആക്കാൻ പോവുകയാണ്. അതിനായിട്ട് ചെയ്യേണ്ടത്, ഞാൻ ഈ ഡ്രൈവ് സെലക്ട് ചെയ്തു, അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ ടേൺ ഓൺ ബിറ്റ് ലോക്കർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം യൂസ് എ പാസ്വേഡ് ടു അൺലോക്ക് ദ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിന് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ചെറിയ ബോക്സ് ഉണ്ട്, ഇത് ചെക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കുക, പാസ്വേഡ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ ഈ പാസ്വേഡ് നിങ്ങൾ മറന്നു പോവുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ പാസ്വേഡ് റിക്കവർ ചെയ്യാനായിട്ടുള്ള മൂന്ന് രീതികളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, സേവ് ടു യുവർ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട്, സേവ് ടു എ ഫയൽ, പ്രിൻ്റ് എ റിക്കവറി കീ. അങ്ങനെ മൂന്ന് ഓപ്ഷനുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ സേവ് ടു എ ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇത് ഡെസ്ക് ടോപ്പിലേക്ക് സേവ് ചെയ്യുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകൾ ലഭിക്കും. ഇവിടെ ഞാൻ എൻക്രിപ്റ്റ് യൂസ്ഡ് ഡിസ്ക് സ്പേസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് സെലക്ട് ആയിരിക്കുന്നത് കമ്പാറ്റബിൾ മോഡാണ്, അത് ഞാൻ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ സ്റ്റാർട്ട് എൻക്രിപ്റ്റിംഗ് എന്നുള്ള ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്, ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങളുടെ കാണാൻ സാധിക്കും പെൻഡ്രൈവ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആകുകയാണ്. ഈ എൻക്രിപ്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും പെൻഡ്രൈവ് ഓപ്പൺ ആക്കി നോക്കണം. ഡ്രൈവ് എൻക്രിപ്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ കാണാൻ സാധിക്കും ഈ പെൻഡ്രൈവിൽ ഒരു ലോക്ക് ഐക്കൺ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ ഇതൊന്ന് ഓപ്പൺ ആക്കിയാണ്. നിങ്ങളുടെ കാണാൻ സാധിക്കും ഇപ്പോൾ പാസ്വേഡ് ചോദിക്കുന്നില്ല. ഞാൻ പെൻഡ്രൈവ് ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ഇൻസെർട്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ പെൻഡ്രൈവ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഞാനിവിടെ പെൻഡ്രൈവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ബിറ്റ് ലോക്കർ പാസ്വേഡ് കൊടുക്കാനാണ് പറയുന്നത്, അതായത് നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കാനാണ് പറയുന്നത്. ഞാനിവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അൺലോക്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. നോക്കുക, ഇപ്പോൾ പെൻഡ്രൈവ് ഓപ്പൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു പ്രാവശ്യം നമ്മൾ പെൻഡ്രൈവ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് ഓപ്പൺ ആക്കാനായിട്ട് പാസ്വേഡ് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം കൊടുത്താൽ മതിയായിരിക്കും. അതിനുശേഷം വീണ്ടും ഞാൻ ഇതൊന്ന് റിമൂവ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. നോക്കുക, ഒരു പ്രാവശ്യം റിമൂവ് ചെയ്ത് വീണ്ടും കണക്ട് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് പെൻഡ്രൈവ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പെൻഡ്രൈവിൽ നമ്മൾ ചിലപ്പോൾ ഫോട്ടോസോ വീഡിയോസോ എന്തോ ആയിക്കോട്ടെ, നമ്മളതൊക്കെ നമ്മുടെ പെൻഡ്രൈവിൽ പലപ്പോഴും സൂക്ഷിക്കാറുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കയ്യിൽ നിന്ന് അത് മറ്റ് സുഹൃത്തുക്കളുടെ കയ്യിലോ മറ്റാരുടെ കയ്യിലെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ അതിലുള്ള വിവരങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് കാണാനും കോപ്പി ചെയ്യാനും ഒക്കെ സാധിക്കും. എന്നാൽ ഞാനിന്ന് പറഞ്ഞു തന്ന ഈ രീതിയിൽ നിങ്ങളുടെ പെൻഡ്രൈവ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിവരങ്ങളൊക്കെ സുരക്ഷിതമായിരിക്കും. ഇപ്പോൾ നമ്മൾ പെൻഡ്രൈവ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആക്കി. ഇനി നമുക്ക് വേണ്ട പെൻഡ്രൈവിൽ എൻ്റെ പെൻഡ്രൈവിൽ പാസ്വേഡ് പ്രൊട്ടക്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാനും സാധിക്കും. അതും സിമ്പിൾ സ്റ്റെപ്പാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ കമ്പ്യൂട്ടറിലെ കൺട്രോൾ പാനൽ ഓപ്പൺ ആക്കുക. പെൻഡ്രൈവ് കമ്പ്യൂട്ടറിൽ കണക്റ്റഡ് ആയിരിക്കണം. അതിനുശേഷം കൺട്രോൾ പാനൽ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ബിറ്റ് ലോക്കർ ഡ്രൈവ് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഡ്രൈവുകളും വന്നിട്ടുണ്ട്. ഏറ്റവും താഴെ നമ്മൾ കണക്ട് ചെയ്ത പെൻഡ്രൈവ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അൺലോക്ക് ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. റിമൂവ് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അതിനോടൊപ്പം തന്നെ ടേൺ ഓഫ് ബിറ്റ് ലോക്കർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഞാനിവിടെ ടേൺ ഓഫ് ബിറ്റ് ലോക്കർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഈ ഡ്രൈവ് ഡീക്രിപ്റ്റ് ചെയ്യുകയാണ്. ടേൺ ഓഫ് ബിറ്റ് ലോക്കറിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഈ ഡ്രൈവ് ഡീക്രിപ്റ്റ് ആവുകയാണ്. ഡീക്രിപ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും പെൻഡ്രൈവ് റിമൂവ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി കണക്ട് ചെയ്ത് നോക്കാം.
പാസ്വേഡ് ചോദിക്കുന്നുണ്ടോ എന്ന്. നോക്കൂ, ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നില്ല, നമ്മൾ ഇതിൽ കൊടുത്ത പാസ്വേഡ് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. അതല്ല, ഇത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എങ്കിൽ, ഇതൊരു പുതിയ അറിവാണെങ്കിൽ, ആ കാര്യവും നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ ലൈക്കുകളിലൂടെയും ഷെയറുകളിലൂടെയും അറിയിക്കുക. ഇതേപോലെയുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ അക്കാര്യവും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.